തിയേറ്ററിൽ വരുന്നതിൽ മികച്ച സിനിമ ഏതെന്ന് പ്രവചിക്കുന്ന ആപ്ലിക്കേഷനുമായി കൊച്ചിയിൽ നിന്ന് ഒരു യങ് ജനറേഷൻ സംഘമെത്തുന്നു. മൂവി ടറട്ട് എന്ന ഇവരുടെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് തിയേറ്റർ റിലീസിന് മുമ്പ് തന്നെ സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ അറിയാൻ സാധിക്കും. കുറേയധികം സിനിമകൾ ഇറങ്ങുമ്പോൾ അതിലേത് കാണണം എന്ന് ചിന്തിച്ച് തല പുണ്ണാക്കുന്നവരാണ് നമ്മൾ. കത്തിപ്പടത്തിന് പോയി തലവച്ചല്ലോ എന്ന് പിന്നീട് പരിതപിക്കുകയും ചെയ്യും. എന്നാൽ ഇനി അതിന്റെ ആവശ്യമില്ലെന്ന് തെളിയിക്കുകയാണ് റിയാഫൈ എന്ന കമ്പനി നടത്തുന്ന ഈ യുവസംഘം. ഇവർ വികസിപ്പിച്ചെടുത്ത മൂവി ടററ്റ് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ, ജനപ്രീതി എന്നിവ അറിയാനാകും. ഒരു പേറ്റന്റഡ് അൽഗോരിതത്തിലൂടെയാണ് മൂവി ടററ്റിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ പേറ്റന്റ് ചെയ്തിരിക്കുന്ന ഒരു അൽഗോരിതമാണ്. ഇത് ഒരു സിനിമയുടെ ആദ്യത്തെ പോസ്റ്റർ ഇറങ്ങുമ്പോൾ മുതൽ അതിൻ്റെ എല്ലാ ന്യൂസ്, അതുപോലെ ഫേസ്ബുക്ക് ഫീഡ്സ്, ട്വിറ്റർ ഫീഡ്സ്, ഫേസ്ബുക്കിലുള്ള കമൻസ്, ബ്ലോഗ്സിലുള്ള കമൻസ്, ഇതെല്ലാം നമ്മൾ ക്രഞ്ച് ചെയ്ത് വെബിൽ നിന്ന് ക്രോൾ ചെയ്തെടുത്തിട്ട് ഇത് ക്രഞ്ച് ചെയ്തിട്ട് നമ്മൾ ഇൻസൈറ്റ്സ്, ഈ ഇൻസൈറ്റ്സ് ആണ് നമ്മൾ ഇൻസൈറ്റ്സിലൂടെയാണ് നമ്മൾ ഈ ഡേറ്റ കൊടുക്കുന്നത്. അതായത് സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷനും അതുപോലെ ഹാപ്പിനെസ് ടററ്റ് കാർഡ്, ഹാപ്പിനെസ് കാർഡ് എന്നീ കാർഡുകൾ ഇനി സിനിമയുടെ ഭാവി പ്രവചിക്കും. തലാഷ്, വിശ്വരൂപ്, ഇൻകാർ തുടങ്ങി പല സിനിമകളുടെ കാര്യത്തിലും മൂവി ടററ്റ് നടത്തിയ പ്രവചനം 90% ശരിയാവുകയും ചെയ്തു. മലയാള സിനിമകൾക്ക് വെബ് കണ്ടന്റുകൾ കുറവായതിനാൽ മലയാളത്തിൽ ബോക്സ് ഓഫീസ് കളക്ഷന്റെ കൃത്യത ഉറപ്പു പറയാൻ കഴിയില്ല. പക്ഷേ ചിത്രങ്ങളുടെ ഹാപ്പിനെസ് അറിയാൻ കഴിയും. സിനിമയെ കൃത്യമായി മാർക്കറ്റ് ചെയ്യാൻ കഴിയാതെ പോകുന്നവർക്കും മൂവി ടററ്റിലൂടെ പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയും. എത്ര പേര് അറിയിക്കാൻ പറ്റുമോ അത്ര പേര് അറിയിക്കാം. അപ്പോൾ ഓൺലൈൻ ബസ് ക്രിയേറ്റ് ചെയ്യണം. ഇതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് ആണ്. കാരണം ഇത് ബസ് കൂടുതലുണ്ടെങ്കിൽ എങ്ങനെ പോയാലും ഓപ്പണിംഗ് വീക്കെൻഡിൽ കാശ് കിട്ടും. ബിക്കോസ് 1000 പേരെടുത്ത് നമ്മൾ അറിയിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ പോലും 500 പേരെങ്കിലും വന്ന ആ സിനിമ കാണാനുള്ള പോസിബിലിറ്റിയാണ്. പിന്നെയാണ് ഹാപ്പിനെസിൻ്റെ ഒരു എഫക്റ്റ് വരുള്ളൂ. കാരണം അത് കഴിഞ്ഞ് പടം നല്ലതാണെങ്കിൽ അതേ നല്ലതാന്ന് പറയുന്നു. അടുത്ത ആഴ്ച അല്ലെങ്കിൽ രണ്ടാമത്തെ ആഴ്ചയൊക്കെ ആകുമ്പോൾ ഹാപ്പിനെസിൻ്റെ കാര്യം കൊണ്ടുള്ള കളക്ഷൻ കിട്ടുന്ന അപ്പോഴാണ്. അപ്പോൾ ശരിക്കും ഇനീഷ്യലി 10,000 പേരെ അല്ലെങ്കിൽ 100,000 ആൾക്കാർ അറിയിക്കുക എന്നുള്ള ഏറ്റവും വലിയ പ്രയോറിറ്റി. ഇനി സിനിമയ്ക്ക് പോകുന്നതിന് മുമ്പ് റിവ്യൂ റിപ്പോർട്ടുകൾ വായിച്ച് സമയം കളയണ്ട. സെക്കൻഡുകൾക്കുള്ളിൽ മൂവി ടററ്റ് പറയും സിനിമ ഹിറ്റോ ഫ്ലോപ്പോ എന്ന്. ക്യാമറമാൻ മനോജ് മാടശ്ശേരിക്കൊപ്പം റിബിൻ രാജു, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.